ആചാരം എന്ന് വെച്ചാൽ എന്താണ്? എങ്ങനെയാണ് ആചാരങ്ങൾ ഉണ്ടാകുന്നത്? ഒരിക്കലുണ്ടായ ആചാരം പിന്നീട് മാറ്റാൻ പറ്റില്ലേ? നമുക്ക് ചുറ്റും ഇപ്പോൾ കേൾക്കുന്ന വാർത്തകളിലും ട്രോളുകളിലും അധികവും ആചാരങ്ങളെ പറ്റിയാണ്. ഒരേ ദിവസം വന്ന രണ്ട് കോടതി വിധികൾ, ഒന്ന് അലഹബാദ് ഹൈക്കോടതിയുടേത്, ഒന്ന് കേരള ഹൈക്കോടതിയുടേത്. ഒന്ന് ആഴത്തിൽ നോക്കിയാൽ രണ്ടിലും കാണാം ആചാരങ്ങളുടെ പ്രാധാന്യം, അത് മാറ്റാനുള്ള വിമുഖതയും. ഒന്നുകൂടി ആഴത്തിൽ നോക്കുകയാണെങ്കിൽ ഒരേ കാര്യത്തിൽ രണ്ട് സമീപനം കാണാം. കുറച്ചു കാലമായി ചെയ്തു വരുന്ന ഒരു പ്രത്യേക സ്ഥലത്തിനോ സമയത്തേക്കോ സമൂഹത്തിനോ ഒക്കെ ബാധകമായ ഒരു കാര്യം, അതാണ് ആചാരം എന്നാണ് നിഘണ്ടുക്കളായ നിഘണ്ടുക്കളൊക്കെ പരതിയപ്പോൾ മനസ്സിലായ അർത്ഥം. ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിലെ ഒരാചാരമാണിത്. എല്ലാ ദേവാലയങ്ങളിലും ഈ ആചാരമുണ്ട്. കാണിക്ക ഒരേ തരം, നാണയം നോട്ടുകൾ കൂടി വന്നാൽ ആഭരണങ്ങൾ, അതാണ് ആചാരം. ഏതു തന്ത്രിയാണ്, ഏതൊക്കെ പുരോഹിതരാണ് ദേവാലയങ്ങളിലെ ഈ ആചാരം നിശ്ചയിച്ചത്, ഏതു കാലത്താണ് നിശ്ചയിച്ചത് എന്നൊന്നും എഴുതപ്പെട്ട രേഖകളിൽ ഇല്ല. ആരാധനാലയങ്ങൾക്ക് വരുമാനമുണ്ടാകുന്ന മാർഗങ്ങളിലൊന്നാണ് കാണിക്ക. അതുകൊണ്ടുകൂടിയാകാം ഇതേവരെ ഈ ആചാരം നിലച്ചുപോയിട്ടില്ല. പക്ഷേ ആചാരം ഇപ്പോൾ ഒന്ന് വഴിമാറ്റി പിടിച്ചിട്ടുണ്ട്. ഈ ആചാരം മാറ്റിപ്പിടിക്കാൻ തന്ത്രിയും മേൽശാന്തിയും ഭക്തസംഘടനകളും സ്വയം പ്രഖ്യാപിത സംരക്ഷകരും ഒന്നും തടസ്സം പറഞ്ഞില്ല. ആർക്കും പരാതിയില്ലാത്തതിനാൽ ഹൈക്കോടതിക്ക് ആചാരം പുനഃസ്ഥാപിക്കേണ്ടി വന്നതുമില്ല. തമിഴ്നാട്ടിലെ പ്രധാന ആചാരങ്ങളിൽ ഒന്നാണിത്, ജല്ലിക്കെട്ട്. ഈ ആചാരം സുപ്രീം കോടതി നിരോധിച്ചിട്ട് അധികകാലമായിട്ടില്ല. പഠിച്ച പണി 18 പയറ്റി നോക്കിയതാണ് തമിഴ്നാട്. എന്നിട്ടും കനിഞ്ഞില്ല. ഒരവസരം കൂടി താ എന്നുവരെ കെഞ്ചി നോക്കി. പാരമ്പര്യം പറഞ്ഞ ആചാരങ്ങളെ ന്യായീകരിക്കാൻ കഴിയില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. കേന്ദ്ര സർക്കാർ പ്രത്യേക വിജ്ഞാപനമൊക്കെ ഇറക്കി കൊടുത്തതാണ്, അതും റദ്ദാക്കി. നൂറ്റാണ്ടുകളായി തുടരുന്നു എന്നതൊന്നും ഒരു കാരണമല്ല. അങ്ങനെയെങ്കിൽ ശൈശവ വിവാഹം അനുവദിക്കേണ്ടതല്ലേ എന്ന് ചിന്തിക്കാനും ചോദിക്കാനും സുപ്രീം കോടതിക്ക് തോന്നി. സമൂഹത്തിന് ദുരിതം സമ്മാനിക്കുന്ന, സമൂഹത്തിൽ സംഘർഷം ഉണ്ടാക്കാൻ കാരണമാകുന്ന അന്ധമായ ചില വിശ്വാസ പ്രമാണങ്ങളെ ആചാരത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും പേരിൽ മുറുകെ പിടിക്കുകയാണ്. ഇത് ഇതിനെ എന്ത് പേരിൽ നമുക്ക് എങ്ങനെ ഇതിനെ നേരിടേണ്ടതെന്ന് അറിയില്ല. കാരണം ഇത് ഒരു അറിവിൻ്റെ അറിവില്ലായ്മയുടെ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് അറിവ് കൊണ്ട് ഇതിനെ ജയിക്കുക എന്നുള്ളതാണ്. വിവേകാനന്ദ സ്വാമികൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമുക്ക് വേണ്ടിയിട്ടാണ്, നാം ആചാരത്തിനും അനുഷ്ഠാനത്തിനും വേണ്ടിയുള്ളവരല്ല. സമൂഹത്തിന്റെ മുന്നോട്ടു പോക്കിൽ കോടതികൾക്കും പങ്കുണ്ട്. തെളിവുകൾ വെച്ച് ഉത്തരവുകൾ ഇറക്കുമ്പോൾ അതിനു പിന്നിൽ നിയമത്തിന്റെ വായനയുണ്ട്, വ്യാഖ്യാനമുണ്ട്. അത് ഭരണഘടനയുടെ അന്തസ്സത്ത ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യാവകാശങ്ങൾ കണക്കാക്കുന്നതാവാം, അല്ലാതെയുമാകാം. ഹിന്ദു സ്ത്രീകൾ ചുരിദാറിട്ട് പത്മനാഭ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന കാര്യം തന്ത്രി തീരുമാനിക്കട്ടെ എന്ന് ഒരു കോടതി പറയുന്നു. മുസ്ലിം സ്ത്രീകൾക്കുള്ള വ്യക്തി നിയമത്തെക്കാൾ വലുത് ഭരണഘടനയാണ് എന്ന് മറ്റൊരു കോടതി പറയുന്നു. ഒരേ കാര്യത്തിൽ ഈ രണ്ടു സമീപനം വരുമ്പോൾ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് അല്പം മുഖം ചുളിഞ്ഞു പോകും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ചുരിദാർ വിവാദം വസ്ത്രത്തിന്റെ പ്രശ്നമല്ല, സ്ത്രീ പ്രശ്നവുമല്ല, അധികാര വടംവലി മാത്രമാണ് അത്. നിലവറയും നിധിയുമൊക്കെ വന്നതോടെ ക്ഷേത്രത്തിന്റെ ഭരണത്തിൽ വടംവലി തന്നെ വടംവലി. എക്സിക്യൂട്ടീവ് ഓഫീസർ അമിക്കസ് ക്യൂറി, ഭരണസമിതി, തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ അവകാശികൾ, ഭക്തരുടെ സംഘടനകൾ എന്നിങ്ങനെ വിവിധ താൽപ്പര്യക്കാർ തമ്മിലടിക്കുകയാണ് അവിടെ. ക്ഷേത്രഭരണത്തിലെ അധീശത്വമാണ് പ്രധാനം. അതിൻ്റെ ഒടുവിലാണ് ചുരിദാർ ആചാരം വേണ്ട എന്ന തീരുമാനം വരുന്നത്. സ്ത്രീകൾ ചുരിദാറിട്ട് ക്ഷേത്രങ്ങളിൽ പോകുന്നത് പുതിയ കാര്യമൊന്നുമല്ല, ആനക്കാര്യവുമല്ല. പക്ഷേ അത് എക്സിക്യൂട്ടീവ് ഓഫീസർ പറയണ്ട, തന്ത്രി പറയും. അത്രയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ കഴിഞ്ഞു. പക്ഷേ പൗരോഹിത്യം പിടിമുറുക്കുന്ന ഈ ആചാരം അത്ര ചെറുതല്ല എന്നും മുന്നോട്ടു പോകുന്ന സമൂഹത്തെ പിന്നോട്ട് വലിക്കലാണ് എന്നും ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും. അപ്പോൾ വാസ്തവത്തിൽ ഈശ്വര സങ്കല്പത്തിൽ എല്ലാ വസ്ത്രവും ഭഗവാന്റെയാണ്, അല്ലാതെ ഇന്ന് വസ്ത്രം ഒന്നുമില്ല. ഹനുമാന്റെ വേഷം ബർമുഡയല്ലേ ശരിക്കും പറഞ്ഞാൽ? അപ്പോൾ ബർമുഡയൊക്കെ ഇവിടെ ഇറങ്ങുന്നതിന് എത്രയോ മുമ്പ് ഹനുമാൻ ഉപയോഗിച്ച വേഷം അതാണ്. ഇന്നത്തെ പുതിയ വേഷമാണെങ്കിലും പഴയ ചുമർ ചിത്രങ്ങളിലൊക്കെ അത്തരം വേഷങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. വേഷം ഇല്ലാത്തതുണ്ട്,
ഇതൊക്കെ ഇപ്പോൾ നമ്മുടെ ഇന്ന നിയമാവലിയൊന്നും എഴുതി വെച്ചിട്ടില്ല. ഇന്ന വേഷമേ ഭഗവാൻ ഇന്ന വേഷമാണ് പ്രിയപ്പെട്ടത് എന്നൊന്നും അങ്ങനെയൊന്നും എവിടെയും പറയുന്നില്ല. ഭഗവാൻ ഇതൊന്നും നോക്കുന്ന ആളല്ലല്ലോ. ക്ഷേത്രങ്ങളിൽ പൗരോഹിത്യത്തിന്റെ മേൽക്കോയ്മ നിലനിർത്താൻ ശ്രമങ്ങളുണ്ടാകും എപ്പോഴും. അതിന് പിന്തുണ കൊടുക്കുന്ന സമീപനം വിധിന്യായങ്ങളിൽ വരുമ്പോൾ ശക്തമായി വിമർശിക്കപ്പെടണം. മുസ്ലിം വ്യക്തി നിയമങ്ങൾ ഭരണഘടനയ്ക്ക് കീഴെയാണെങ്കിൽ ക്ഷേത്രങ്ങളിലെ തന്ത്രിമാരുടെ അവകാശവും അതുപോലെ തന്നെയാണ്. ഒന്നിനു മാത്രം പ്രത്യേകതയില്ല. ഭരണഘടന പൗരന്മാർക്കു തന്നത് തുല്യതയാണ്. അതിനുള്ള പലതരം പോരാട്ടങ്ങളാണ് നാട്ടിൽ നടക്കുന്നത്. ലിംഗനീതിയും ദളിത് മുന്നേറ്റവും എല്ലാം അതിന്റെ ഭാഗമാണ്. ഈ പോരാട്ടങ്ങളുടെ മണ്ണിൽ നിലനിൽക്കുന്ന ഉന്നത ജനാധിപത്യ മൂല്യം പുലർത്തേണ്ട കോടതികൾ പിന്തിരിപ്പൻ ഉത്തരവിടുമ്പോൾ അതിശയം തോന്നുന്നു. പൗരാവകാശങ്ങളെപ്പറ്റി അറിയേണ്ടവർ, ഭരണഘടനയുടെ അന്തസത്ത ഉൾക്കൊള്ളേണ്ടവർ, ജനാധിപത്യത്തിന്റെ ഉന്നത മൂല്യം ഉൾക്കൊള്ളേണ്ടവർ എന്തിനാണ് ആരെയാണ് വണങ്ങുന്നത്? നീതിദേവത ഇപ്പോൾ കണ്ണടച്ചല്ലേ നിൽക്കുന്നത്? ആചാരം ഇരുമ്പുലക്കയല്ല, ഒരുപാട് ആചാരങ്ങൾ മാറ്റിയിട്ടുണ്ട്. സതി നിരോധിച്ചു, ശൈശവ വിവാഹമില്ലാതാക്കി, ഐത്തമില്ലാതാക്കി. അതുപോലെ തന്നെ ഹാജി അലി ദർഗയിൽ സ്ത്രീകൾക്ക് പ്രവേശനം കിട്ടി, ക്ഷേത്രപ്രവേശന വിളംബരമുണ്ടായി. പക്ഷെ ഇതൊന്നും തന്ത്രിമാരും പുരോഹിതരുമല്ല തീരുമാനിച്ചത്. പൗരാവകാശങ്ങളും ഭരണഘടനയും നിയമവ്യവസ്ഥയുമാണ് പരമപ്രധാനം എന്ന് മനസ്സിലാക്കിയ ഭരണകൂടവും കോടതികളുമെല്ലാം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു. ചില കാലത്ത് ചിലരൊക്കെ അങ്ങനെ അല്ലാത്തതുകൊണ്ട് ഈ വ്യവസ്ഥിതിയെ അപ്പാടെ അവിശ്വസിക്കേണ്ടതൊന്നുമില്ല. എന്തുമാത്രം വിഡ്ഢിത്തങ്ങളാണ് നാം സഹിക്കുന്നത്, അതിൻ്റെ കൂടെ കുറച്ചുകൂടി വന്നു എന്ന് മാത്രം കരുതിയാൽ മതി.